പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകളിലെ നിയമനത്തിന് വേണ്ടിയുള്ള അവസാനഘട്ട പരീക്ഷ അഥവാ മെയിൻ പരീക്ഷ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പരീക്ഷകളിൽ ചോദിക്കുവാൻ ഏറ്റവും കൂടിയ സാധ്യതയുള്ള ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും അനുബന്ധ വസ്തുതകളെയും പറ്റിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിനി ചോദ്യങ്ങളിലേ കടക്കാം ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ് ടൈറ്റാനിയം ടൈറ്റാനിയം ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നു അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും ടൈറ്റാനിയം തന്നെയാണ് അത്ഭുത ലോഹം എന്നറിയപ്പെടുന്ന ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും വിമാന എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ് വിമാന എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ് ടൈറ്റാനിയത്തിൻ്റെ അയര് റൂട്ടയിലും ഇൽമനൈറ്റുമാണ് റൂട്ടയിലും ഇൽമനൈറ്റും ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ് ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക നമ്പർ ഇരുപത്തി രണ്ടാണ് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിൽ ടൈറ്റാനിയമാണ് അതേസമയം വിമാനങ്ങളുടെ ചിറക് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ് പറക്കുന്ന ലോഹം എന്ന് അലൂമിനിയത്തിന് പേര് കിട്ടിയത് വിമാന ചിറക് നിർമ്മാണത്തിൽ അലൂമിനിയം എന്ന ലോഹം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതേസമയം വിമാനത്തിൻ്റെ ബോഡി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഒരു ലോഹസങ്കരമാണ് പ്രസ്തുത ലോഹസംഗരത്തിൻ്റെ പേരാണ് ഡ്യുറാലുമിൻ ഡ്യുറാലുമിൻ എന്ന ലോഹസങ്കരമാണ് വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിൻ്റെ അറ്റോമിക നമ്പർ പതിമൂന്നാണ് ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക നമ്പർ ഇരുപത്തി രണ്ടുമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലോഹമാണ് അലൂമിനിയം അതേസമയം വോൽക്കത്തിൽ അഥവാ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനുമാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഹൈഡ്രജനാണ് ബലൂണുകളിൽ നിറയ്ക്കുന്ന പരീക്ഷണശാലകളിലെ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകവും ഹൈഡ്രജൻ തന്നെയാണ്